കടൽക്ഷോഭത്തെ തുടർന്ന് വീട് വിട്ടിറങ്ങിയ കുടുംബങ്ങൾ മാസങ്ങൾ പിന്നിട്ടിട്ടും ദുരിതാശ്വാസ ക്യാമ്പിൽ. മലപ്പുറം വള്ളിക്കുന്ന് അരിയലൂർ പ്രദേശത്തെ നിരവധി കുടുംബങ്ങളാണ് ഇപ്പോഴും ഗവൺമെന്റ് യു പി സ്കൂളിൽ കഴിയുന്നത്. കടൽഭിത്തി നിർമ്മിക്കാതെ വീട്ടിലേക്ക് മടങ്ങില്ലെന്നാണ് ഇവരുടെ തീരുമാനം. വള്ളിക്കുന്ന് അരിയലൂർ തീരദേശ പ്രദേശത്തെ 13 കുടുംബങ്ങളാണ് കടൽഭിത്തി നിർമ്മിക്കാത്തതിനാൽ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത്. നവംബറിൽ ഉണ്ടായ കടൽക്ഷോഭത്തിൽ ഇവരുടെ വീടുകളുടെ തൊട്ടുമുന്നിലുള്ള റോഡ് പൂർണ്ണമായും കടലെടുത്തു. ഇതേ തുടർന്നാണ് കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയത്. എന്നാൽ കടൽഭിത്തി നിർമ്മിക്കാതെ ഇനി മടങ്ങില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇവർ. ഏത് നിമിഷവും തങ്ങളുടെ വീടുകൾ കടലെടുക്കുമെന്ന ഭയത്തിലുമാണ് ഇവർ. ഈ 12-ാം തീയതിയിലെ വിധിയിൽ പറയുന്നത് ചീഫ് സെക്രട്ടറിയുടെ മീറ്റിംഗ് വിളിച്ചിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് അവരെ മനുഷ്യജീവന് അവരുടെ സ്വത്തിനും അതേപോലെ ആ തകർന്ന റോഡിനും സംരക്ഷണം കൊടുക്കാനാണ് കോടതി പറഞ്ഞത്. ഈ 13-ാം തീയതി വിളിച്ച മീറ്റിങ്ങിൽ ഈ കോടതി വിധിയുടെ ഒരു അക്ഷരം പോലും അവിടെ ഈ മീറ്റിങ്ങിൽ അവർ പ്രതിപാദിച്ചിട്ടില്ല. കടലാമകളുടെ പ്രജനന സ്ഥലമായതുകൊണ്ടാണ് കടൽഭിത്തി നിർമ്മിക്കാത്തത് എന്നാണ് അധികൃതരുടെ നിലപാട്. എന്നാൽ ഇതിനെതിരെ ഇവർ കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടിയിരുന്നു. എന്നിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല. പ്രായമായവരും കുഞ്ഞുങ്ങളും രോഗികളുമടക്കം നിരവധി പേരാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ ഇപ്പോഴും കഴിയുന്നത്. എൻ്റെ ഭർത്താവിടെ സുഖമില്ലാതെ കിടന്നിട്ട് കുറേ കാലമായി. അപ്പം ഈ 13 കുടുംബത്തിൻ്റെ ഇടയിലാണ് ഇപ്പം എൻ്റെ ഭർത്താവ് കിടക്കുന്നത്. ഇത് അറ്റാക്കായി വന്നിട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് ഞങ്ങളെ വീട്ടിലേക്ക് മതിയൊക്കെ പോകാൻ കഴിയണില്ല. ഞങ്ങൾ അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് ഉച്ചയില്ല. ഏത് നിമിഷവും കടലെടുക്കാവുന്ന വീടുകളിൽ എന്തുറപ്പിലാണ് തങ്ങൾ ജീവിക്കുക എന്നാണ് ഇവർ ചോദിക്കുന്നത്. ജനം, മലപ്പുറം.